ഐ എസ് എല്ലിന്റെ എട്ടാം സീസണിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ഫുട്ബോൾ ഫാൻസിനെ സംബന്ധിച്ച് ഇനി ആ ഒരു ടൈം ആണ് വളരെയധികം എക്സൈറ്റ്മെന്റിന്റെയും കാത്തിരിപ്പിന്റെയും സമയം. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ഒരു കാര്യം കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ആൻഡ് റൂമേഴ്സിനെ കുറിച്ചിട്ട് സംസാരിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് KBFC യെ കുറിച്ചിട്ട് പറയുക എന്നുള്ളതാണ്. അതിനു മുമ്പായിട്ട് ഈ ഒരു വീഡിയോയുടെ സ്പോൺസറെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ വീട്ടിൽ ബോർ അടിച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഗെയിം കളിച്ചിട്ട് പൈസ ഉണ്ടാക്കും? നിങ്ങൾ ക്രോം എടുക്കുക, ജസ്റ്റ് www.skillclash.com എന്ന് സെർച്ച് ചെയ്യുക. സ്കിൽ ക്ലാഷ് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ ഗെയിം കളിക്കുന്നതിന് നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടും. ക്രിക്കറ്റ്, ക്വിസ്, എസ്കേപ്പ് റൺ അങ്ങനെ ഈസി ആയിട്ടുള്ള ഗെയിംസ് കളിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കും. ഏറ്റവും യുണീക് ആയിട്ടുള്ള ഒരു കാര്യം ഇതിന് ആപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾ സ്വന്തമാക്കുന്ന പൈസ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് പേടിഎം, UPI, ആമസോൺ പേ എന്നിവയിലേക്ക് റിസീവ് ചെയ്യാന്ന് മാത്രമല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൊബൈൽ റീചാർജ് വരെ ചെയ്യാം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തിട്ട് അവരോടൊപ്പം ടൂർണമെന്റുകൾ ഓർഗനൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ സമ്മാനങ്ങൾ നേടാം. ഹെഡ്സെറ്റ്, മൊബൈൽ, ബൈക്ക് അതൊക്കെ ലിസ്റ്റിൽ വിടുന്നതാണ്. ഏകദേശം 1.5 കോടിയോളം പ്ലേയേഴ്സ് കളിക്കുന്ന ഈ ഒരു ഫേമസ് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും സ്കിൽ ക്ലാഷ് ഒന്ന് വിസിറ്റ് ചെയ്യുക. ട്രാൻസ്ഫേഴ്സിന്റെ കാര്യത്തിൽ ആദ്യം നമുക്കൊരു ഫോറിൻ പ്ലെയറെ കുറിച്ചിട്ട് തന്നെ സംസാരിക്കാം. ഐ മീൻ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ്. സോളിഡ് ആയിട്ടുള്ള സോഴ്സ് ഉണ്ട്, നമ്മുടെ മാർക്കസ് മുഗുലോ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന്റെ ട്വീറ്റ് അനുസരിച്ചിട്ട് പ്രീമിയർ ലീഗിൽ 100-ലധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു ആഫ്രിക്കൻ ഫുട്ബോളർ ഒരു മാർക്കി പ്ലെയർ ആയിട്ട് ISL ലേക്ക് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം $1.5 million ആണ്. ഏകദേശം 10 കോടിക്ക് മുകളിൽ സാലറി ഉള്ള ഒരു പ്ലെയർ ആണ്. അതായത് ISL ലെ തന്നെ ഏറ്റവും അധികം സാലറി വാങ്ങുന്ന പ്ലെയർ ആയിട്ടും ഈ ഒരു താരം ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ മാറും. മാർക്കസ് ഏതാ പ്ലെയർ എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടെ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഫാൻസ് അത് ട്രാൻസ്ഫർ മാർക്കറ്റൊക്കെ നോക്കിയിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം ശരിയാന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി, സ്വാൻസി സിറ്റി, സ്റ്റോക്ക് സിറ്റി തുടങ്ങിയ ക്ലബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഐവറി കോസ്റ്റ് പ്ലെയർ ആയിട്ടുള്ള നമ്മളിൽ പലർക്കും അറിയുന്ന വിൽഫ്രഡ് ബോണിയാണ് ആ ഒരു താരം. ഇപ്പോ 32 വയസ്സുള്ള ആളൊരു ഫ്രീ ഏജന്റ് ആണ്. അവസാനമായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് സൗദി ക്ലബ് ആയിട്ടുള്ള ഇത്തിഹാദ് ജിദ്ദക്ക് വേണ്ടിയിട്ടായിരുന്നു. അവിടെ 10 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയതിനു ശേഷം കറന്റ്ലി അദ്ദേഹം ഒരു ഫ്രീ ഏജന്റ് ആണ്. ട്രാൻസ്ഫർ മാർക്കറ്റ് അനുസരിച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആൻഡ് ജംഷഡ്പൂർ FC ആണ് വിൽഫ്രഡ് ബോണിയുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള താരങ്ങൾ. ആൻഡ് ഞാൻ വിശ്വസിക്കുന്നത് അനുസരിച്ചിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെ ആ ഒരു ക്ലിക്ക് കിട്ടാൻ, ആ ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തതാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ട്രാൻസ്ഫർ മാർക്കറ്റ് അനുസരിച്ചിട്ട് മറ്റൊരു മുൻ പ്രീമിയർ ലീഗ് താരം കൂടെ ഇന്ത്യൻ ക്ലബുകളുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്നുണ്ട്. അതായത് പ്രീമിയർ ലീഗിൽ ചെൽസി, ലിവർപൂൾ തുടങ്ങിയ ക്ലബുകൾക്ക് വേണ്ടിയിട്ടൊക്കെ കളിച്ചിട്ടുള്ള മുൻ ഇംഗ്ലണ്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഡാനിയൽ സ്റ്റുറിജ് ആണ് ആ ഒരു താരം. ഇപ്പൊ 31 വയസ്സുള്ള ഈ ഒരു അറ്റാക്കറും കറന്റ്ലി ഒരു ഫ്രീ ഏജന്റ് ആണ്. അവസാനമായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് തുർക്കി ക്ലബ് ആയിട്ടുള്ള ട്രബ്സോൺ സ്പോറിന് വേണ്ടിയിട്ടായിരുന്നു. ഗൈസ്, അപ്പോ ഈ രണ്ട് അപ്ഡേഷൻ നിങ്ങളെ അറിയിക്കാന്ന് മാത്രം. ഇതിൽ ബോണിയുടെ കാര്യം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കഴിഞ്ഞ സീസണിൽ യായാ ടൂറെ സാലറി ഒക്കെ കുറക്കാന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ ക്ലബുകൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? വിൽഫ്രഡ് ബോണിയെ ഏതെങ്കിലും ഒരു ISL ക്ലബ് സൈൻ ചെയ്യോ, ഒരു മാർക്കി പ്ലെയർ ആയിട്ട് സൈൻ ചെയ്യോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേഷൻ കൂടിയുണ്ട്. അതായത് ISL തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കോച്ചുമാരോടായിട്ടുള്ള സെർജിയോ ലോബേറയ്ക്കെ ഒരു പുതിയ ഓഫർ. അതായത് ബൊളീവിയയിലെ ഏറ്റവും വലിയ ക്ലബ് ആയിട്ടുള്ള ക്ലബ് ബൊളീവർ ആണ് നമ്മുടെ ലോബേറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഡീലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അവരും സിറ്റി ഗ്രൂപ്പിന് കീഴിലുള്ള ഒരു ക്ലബ് തന്നെയാണ്. ലോങ് സ്റ്റോറി നമുക്ക് ഷോർട്ട് ആയിട്ട് തന്നെ പറയാം. മുംബൈ സിറ്റി ഫാൻസ് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം AFC ചാമ്പ്യൻസ് ലീഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ലോബേറ ഇവിടെ തന്നെ ഉണ്ടാകും. അടുത്തത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളോടാണ് ചോദിക്കുന്നത്, നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതായത് മുംബൈ സിറ്റി FC യിൽ നിന്ന് അമരീന്ദർ സിംഗ് ATKMB യിലേക്ക് പോയി. ATKMB യുടെ കാര്യം നോക്കുമ്പോൾ അവിടെ വൺ ഓഫ് ദി ബെസ്റ്റ് ഗോൾ കീപ്പേഴ്സ് ഒരാളായിട്ടുള്ള അരിന്ദം ഭട്ടാചാര്യ അവിടെ ഉണ്ട്. അപ്പോ എന്താണ് സംഭവിക്കുക? അരിന്ദം പുതിയൊരു ക്ലബിനെ തേടുകയാണെങ്കിൽ KBFC അവരെ സൈൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് ഞാൻ ചോദിക്കുന്നത്. എനിവേ, വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ KBFC യെ കുറിച്ചിട്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, KBFC മുഴുവൻ ഫോറിൻ പ്ലേയേഴ്സിനെയും റിലീസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടുള്ള എന്റെ ഒപ്പീനിയൻ ഞാൻ ഷോർട്ട് ആക്കിയിട്ട് തന്നെ ഒന്ന് പറയാം. അത് പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഒരു ഡിസിഷൻ ആണ്. കാരണം പുതിയ ഒരു കോച്ചാണ്, അദ്ദേഹത്തിന് ആവശ്യമുള്ള ഫോറിൻ പ്ലേയേഴ്സിനെയാണ് ഇനി ക്ലബിന് ആവശ്യം. അതല്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ ക്ലബ് പുറത്താക്കിയതിനു ശേഷം കിബു വിക്കൂന പറഞ്ഞ പോലെ ഞാൻ ആവശ്യപ്പെട്ട ഫോറിൻ പ്ലേയേഴ്സിനെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല.
ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ക്ലബിന് മോശമായിട്ടുള്ള റിസൾട്ട് വന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും കേൾക്കേണ്ടി വരും. അതുപോലെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമുള്ള അത്ര നല്ല റിസൾട്ടും ക്ലബിനൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ നോക്കുക. ആകെ നിലനിർത്താത്തതിൽ മോശമായിട്ട് എനിക്ക് തോന്നിയത് മുറയുടെ കാര്യം മാത്രമാണ്. കാരണം അദ്ദേഹം ഒരു ഏഷ്യൻ പ്ലെയർ ആണെന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈഡ് കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഇതിന് പുറമെ അടുത്ത സീസണിൽ ഫോറിൻ പ്ലേയേഴ്സിന്റെ എണ്ണം കുറക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും സോളിഡ് ആയിട്ടുള്ള ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ KBFC ശ്രമിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അതിനുശേഷം നല്ല പ്ലേയേഴ്സിനെ തന്നെ കിട്ടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും KBFC ഫോറിൻ പ്ലേയേഴ്സിന്റെ കാര്യത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് മാർക്കസ് മെഗുലോ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കയ്യിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. തിങ്കളാഴ്ച കുറച്ച് അപ്ഡേഷൻസ് അല്ലെങ്കിൽ ക്ലൂസ് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്ലൂസ് തരാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിനുശേഷം നമുക്ക് നോക്കാം കാര്യങ്ങൾ ഏത് വഴിയിലൂടെയാണ് പോകുന്നത് എന്ന്. കൈസപ്പോ കുറിച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ആണ്. ഇതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. സോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം പോയി കളിച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കിൽ ക്ലാഷിലൂടെ പൈസ ഏൺ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും സൈനപ്പ് ചെയ്യുക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും.